Hey, hello, welcome back to my channel. In this video, we are going to look at our skin. That is, our moisturizing level is very hold. It is low-key. Retinol ഉണ്ട് അതേപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് ഉണ്ട് ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഷീ ബട്ടർ ഉണ്ട് അപ്പോൾ ഷീ ബട്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ആ ഒരു മോയിസ്ചറൈസിംഗ് ലെവൽ ഒക്കെ നല്ലോണം ഹോൾഡ് ചെയ്ത് നിർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണെന്ന് ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഷീ ബട്ടറും ഹൈലറോണിക് ആസിഡും അതേപോലെ തന്നെ റെറ്റിനോളും മാത്രമല്ല കേട്ടോ ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ ഉണ്ട് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ മോയിസ്ചറൈസർ ജസ്റ്റ് ഞാനൊരു കുറച്ച് എമൗണ്ട് മാത്രം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതേപോലെ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ജെന്റിലി സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് അവറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ലൈറ്റ് ആയിട്ട് കേട്ടോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് അബ്സോർവ് ആവുന്നുണ്ട് വളരെ അമേസിംഗ് ആയിട്ടുള്ള ലവബിൾ ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 499 രൂപയാണ് അപ്പോൾ വാങ്ങാനുള്ള ബൈങ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് അപ്പോൾ ഇതിൽ വരുന്ന ഗ്രാം വൈസ് എനിക്ക് തോന്നുന്നു 50 ഗ്രാം ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ എക്സാക്ട് ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം എന്താണേലും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ നീഡഡ് ക്വാണ്ടിറ്റി നമ്മുടെ ബോഡിയിലും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലും നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ അറിയാലോ ആ ഒരു രീതിക്ക് നമ്മൾ ആഡിക്വേറ്റ് എമൗണ്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് ജെന്റിലി സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ഓവർ ചെയ്യുക അതായത് ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മോയിസ്ചറൈസർ ഫുള്ളി നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നിടം വരെ അങ്ങനെ ചെയ്യണം വളരെ പതിയെ വേണം ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹാർഷ് ആയിട്ട് റഫ് ആയിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ യൂണിസെക്സ് ആണ് അതോടൊപ്പം തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മോയിസ്ചറൈസർ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോർണിങ്ങും അതേപോലെ തന്നെ നൈറ്റൊക്കെ നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് ഫീൽ ആകുമ്പോൾ ഒന്ന് റീടച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഗ്ലാസ് ബേസ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പ്രൊഡക്റ്റ് നല്ലോണം എന്താ പറയുക ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ചാടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് എന്താ പറയുക ഓപ്പൺ ചെയ്യാനൊക്കെ ആണെങ്കിലും ഭയങ്കര ഈസിയാണ് അതേപോലെ തന്നെ പ്രൊഡക്റ്റ് നല്ല സേഫായിട്ടിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതായത് ആ ഒരു മോയിസ്ചറൈസിങ് ലെവലൊക്കെ നല്ലോണം ലോക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അറ്റ് ദ സെയിം ടൈം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യും ആൻറ്റി ഏജിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മോയിസ്ചറൈസിങ് ഫീൽ മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നിന് നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതൊക്കെയാണ് ആ ഒരു ഷീ ബട്ടർ അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിലിൻ്റെ ഒക്കെ ആ ഒരു ബെനിഫിറ്റ് ഒക്കെ കൊണ്ടിട്ടാണ് പിന്നെ ഹൈലറോണിക് ആസിഡ് എല്ലാവർക്കും അറിയാം ഇപ്പം എല്ലാ പ്രൊഡക്റ്റിലും നമ്മുടെ സിറത്തിലൊക്കെ ആണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഹൈലറോണിക് ആസിഡിന് നന്നായിട്ട് ആ ഒരു മോയിസ്ചറൈസിങ് ലെവലൊക്കെ നല്ലോണം കീപ്പ് ചെയ്ത് നിർത്താനും നമ്മുടെ സ്കിന്നൊക്കെ സപ്പിളൊക്കെ ആക്കി വെക്കാൻ ആ ഒരു പ്ലംബിങ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടുന്നതാണ് പിന്നെ റെറ്റിനോൾ അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് സിറത്തിലും നമ്മുടെ മോയിസ്ചറൈസിങ് അല്ലെങ്കിൽ ഒട്ടുമിക്ക എന്താ പറയുക സ്കിൻ കെയർ പ്രൊഡക്ട്സിലും അവൈലബിൾ ആണ് അപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സാധാരണഗതിയിൽ പറയാറുണ്ട് ടീനേജേഴ്സ് ഒക്കെ റെറ്റിനോൾ പ്രൊഡക്റ്റ് മാക്സിമം ഒഴിവാക്കുകയാണ് അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസറിൽ അധികം കണ്ടന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ റെറ്റിനോൾ മാത്രം ഒരുപാട് കോൺസെൻട്രേഷൻ ലെവൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി
അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മോയിസ്ചറൈസറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങള്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അൺക്ലോഗ് പോഴ്സ് കേട്ടോ. നമ്മുടെ പോഴ്സിനൊക്കെ ക്ലോഗ് ചെയ്യുന്നൊന്നും ആരും പേടിക്കേണ്ട, ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അതോടൊപ്പം തന്നെ നറിഷ് ചെയ്യും, മോയിസ്ചറൈസ് ചെയ്യും, ആന്റി ഏജിങ് ആക്കും, നമ്മുടെ സ്കിന്നെ നല്ല പ്ലംപി ആയിട്ട് കീപ്പ് ചെയ്ത് പോകും കേട്ടോ. ആ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിലും വളരെ ഈസിയാണ്. അതായത് നീഡഡ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ബോഡിയിലും നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക, അതിനുശേഷം സർക്കുലർ മോഷനിൽ ജെന്റിലി നമ്മൾ മസാജ് ഓവർ ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ നമ്മളൊരു മോയിസ്ചറൈസർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു സെയിം രീതിക്കാണ്. ഇതിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നോർമലി ഇതേപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് വേണ്ട കാര്യം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ മാക്സിമം എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് കാരണം വേറെ ഒന്നുമല്ല, നോർമലി എനിക്ക് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ഫീൽ ഉണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഇതിന് യാതൊരു വിധ സ്റ്റിക്കി ഫീൽ ഇല്ല, വളരെ അൾട്രാ ലൈറ്റ് ആയിട്ടുള്ള ടെക്സ്റ്ററാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവും, നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതോടൊപ്പം തന്നെ ആ ഒരു മോയിസ്ചറൈസിങ് ലെവൽ എന്നൊക്കെ പറയുന്നത് നല്ലോണം കീപ്പപ്പ് ചെയ്ത് നിലനിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ യാതൊരു വിധ തർക്കവും ഇല്ല. ഇവർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വളരെ അൾട്രാ ലൈറ്റ് ജെൽ കൺസിസ്റ്റൻസി ആണ്, അറ്റ് ദ സെയിം ടൈം മോയ്സ്ചർ ലെവലൊക്കെ നല്ലോണം ലോക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പ്രൈസ് 499 രൂപയാണെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് കുറച്ച് ഓഫേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു ബയിങ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മാക്സിമം ആ ഒരു ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യുക. പിന്നെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫുമികോയുടെ മോയിസ്ചറൈസറിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.